ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ ഉൾപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല അട്ടമല വാർഡുകളുടെ പുനരധിവാസ പ്രക്രിയയിൽ സജീവ സാന്നിധ്യമാവാൻ ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന ഫണ്ട് സമാഹരണ യജ്ഞത്തിൽ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാവും. ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലുൾപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല അട്ടമല വാർഡുകളുടെ പുനരധിവാസ പ്രക്രിയയിൽ സജീവ സാന്നിധ്യമാവാൻ ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചുചേർത്ത സർവകക്ഷി യോഗം തീരുമാനിച്ചു. പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മത സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും കുടുംബശ്രീ ഭാരവാഹികളും സ്കൂൾ പ്രധാനാധ്യാപകരും യോഗത്തിൽ പങ്കാളികളായി. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് തലമുറകൾക്ക് വെളിച്ചം പകർന്ന നിർമ്മിതിക്ക് നേതൃത്വം നൽകാനും പഞ്ചായത്ത് പരിധിയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് ലക്ഷ്യം പൂർത്തീകരിക്കാനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന ഫണ്ട് സമാഹരണ യജ്ഞത്തിൽ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാവും. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ യോഗത്തിൽ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കെ കരുണാകരൻ മാസ്റ്റർ, യൂനിസ് അമ്പലക്കണ്ടി, സീനത്ത് തട്ടാഞ്ചേരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് പി ഷഹന, നാസർ ഫൈസി കൂടത്തായി, യു കെ അബു, സ്കറിയ തോമസ് വേനപ്പാറ, യു കെ ഹുസൈൻ, കെ പി അഹമ്മദ്കുട്ടി മാസ്റ്റർ തുടങ്ങിയ നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി പി കെ ഗംഗാധരൻ ചെയർമാൻ, കെ കരുണാകരൻ മാസ്റ്റർ വൈസ് ചെയർമാൻ, യൂണിസ് അമ്പലക്കണ്ടി ജനറൽ കൺവീനർ, സൈനുദ്ദീൻ കൊളത്തക്കര വർക്കിംഗ് കൺവീനർ, കെ ആനന്ദകൃഷ്ണൻ ട്രഷറർ എന്നിവർ ഭാരവാഹികളായി 101 അംഗ കമ്മിറ്റിക്കും സർവകക്ഷി യോഗത്തിൽ രൂപം നൽകി. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.